കർത്താവിൻ്റെ ധന്യനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ എന്നെ പ്രാപ്തനാക്കുന്ന ദൈവത്തിന് എല്ലാ മഹത്വവും കരയേറ്റുന്നു. ദീർഘമായ ഒരു സമസ്യ പോലെ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന പ്രിയ ദൈവമക്കളോടൊപ്പം ദൈവത്തെ സ്തുതിപ്പാൻ ലഭിക്കുന്ന അവസരങ്ങൾ ശ്രേഷ്ഠകരമാണ്. കർത്താവ് നമ്മെ എന്നേക്കും സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽ ദൈവവചനത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവവചന ചിന്തയ്ക്കായി 46 സങ്കീർത്തനം അതിൻ്റെ 10 വാക്യം ഞാൻ വായിക്കുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളീൻ. ഞാൻ ജാതികളുടെയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് വായിച്ചത്. മിണ്ടാതിരുന്ന് ദൈവം ആരെന്ന് അറിഞ്ഞുകൊള്ളീൻ. ആ ദൈവത്തെ നാം അറിയേണ്ടതുപോലെ അറിയുമ്പോൾ ദൈവം ഉന്നതനാകുന്നു നമ്മിലൂടെ. നാം ദൈവത്താൽ മാനിക്കപ്പെടുകയാണ്. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുമ്പോൾ, ദൈവത്തെ വാസ്തവമായി അറിയേണ്ടതുപോലെ അറിയുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല. ദൈവത്തെ വളരെ അടുത്ത് രൂഹിച്ചറിയുമ്പോൾ, യഹോവ നല്ലവൻ രൂഹിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അങ്ങനെ വേദപുസ്തകത്തിൽ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ദൈവദാസന്മാരും ദൈവമക്കളും രക്ഷിക്കപ്പെട്ടവരും വാസ്തവമായി യേശു കർത്താവിനെ അടുത്തറിയുന്നവരും വായ് തുറന്ന് ദൈവത്തിന് നന്ദി പറയുകയും സ്തോത്രങ്ങൾ അർപ്പിക്കുകയും ഉച്ചത്തിൽ പാടുകയും കൈകൊട്ടുകയും ആരാധിക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ സംഗതി ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുമ്പോൾ മിണ്ടാതിരിക്കാനായി പറ്റുകയില്ല. ദൈവം നല്ലവനാണ്. ഒരിക്കലും മാറാത്ത, ഒരിക്കലും കൈവിടാത്ത, ഒരിക്കലും ഉപേക്ഷിക്കാത്ത, ഒരിക്കലും മറക്കാത്ത, ചേർത്തു പിടിക്കുന്ന, പ്രസവിച്ചവൻ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഒരു നാളും മറക്കാത്ത, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സകലത്തെയും ഉണ്ടാക്കിയ സ്വയംഭുവായ സകലത്തിനും പരിഹാരം തരുന്ന അത്ഭുതമന്ത്രിയായ വീരനാം ദൈവമായ നിത്യപിതാവായ ഞാൻ തന്നെയാണ് വഴിയെന്നും ഞാൻ തന്നെയാണ് സത്യമെന്നും നമ്മോട് പറഞ്ഞ സകല പ്രശ്നക്കും പരിഹാരം തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് യേശു കർത്താവ്. ഈ യേശു കർത്താവിനെ നാം അടുത്തെ അറിയും തോറും നമ്മുടെ ഹൃദയം തുറക്കുകയാണ്, നമ്മുടെ നാവ് തുറക്കുകയാണ്. മിണ്ടാതിരിക്കാൻ ഒരിക്കലും പറ്റുകയില്ല. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. എന്നാൽ സങ്കീർത്തനക്കാരനിവിടെ പറയുന്ന ഈ വാക്യത്തിൻ്റെ അർത്ഥം വളരെ ആഴമുള്ള അർത്ഥമാണ്. മിണ്ടാതിരുന്ന് ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയണമെന്ന് പറയുമ്പോൾ ദൈവത്തെ അറിഞ്ഞവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല. എന്നാൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം എത്ര ആഴമുള്ളതാണ്. ഈ 2020 അവസാന സമയങ്ങളിൽ എത്തപ്പെട്ട ദൈവമക്കളെ, ഈ വർഷത്തിൻ്റെ ഭൂരിപക്ഷ മാസങ്ങളിൽ നാം ആയിരുന്ന സാഹചര്യം പ്രതികൂലത്തിൻ്റെ സാഹചര്യമാണ്. എന്നാൽ ഈ സാഹചര്യത്തിലും ചായിരുന്ന സാഹചര്യത്തിൽ ദൈവത്തെ അറിഞ്ഞ ദൈവമക്കൾ മൗനമായിട്ടൊക്കെ ദൈവത്തെ സ്തുതിച്ചവരുണ്ട്. എന്നാൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഉദാഹരണം ഇങ്ങനെ പറയാം. ഒരു പിതാവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു മൺപാതയിലൂടെ നടന്നു പോകുന്ന ഒരു കുട്ടി, 5 താഴെ മാത്രമുള്ള ഒരു കുട്ടി ഒരു പിതാവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുകയാണ്. നടന്നു പോകുന്ന വഴിയാത്രയിൽ ആ പിതാവ് ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് വളരെ ചേർന്ന് മുട്ടി ഉരുമി പോകുകയാണ്. ആ പോകുന്ന യാത്രയിൽ ദൂരവേ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എവിടെയോ ഒരു നായി കുരയ്ക്കുന്നത് കേട്ടു. ആ കുട്ടി കേട്ടപ്പോൾ അതിൻ്റെ പിതാവും കേട്ടു. തൻ്റെ രക്തത്തിലുരുവായ താൻ ജന്മം നൽകിയ 5 താഴെ മാത്രം പ്രായമുള്ള ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പിതാവ് അങ്ങനെ പിടിച്ച് നടന്നു പോകുമ്പോഴാണ് എവിടെയോ ഒരു നായി കുരയ്ക്കുന്നത് കേൾക്കുന്നത്. ആ നായി കുരയ്ക്കുന്നത് കേട്ടുകൊണ്ട് 5 താഴെ മാത്രം പ്രായമുള്ള കുട്ടി ആ പിതാവിനോട് പറയുന്നു, അപ്പ എവിടെയോ നായി കുരയ്ക്കുന്നു. അപ്പോൾ അപ്പം പറയുകയാണ്, മകനെ സാരമില്ല, ഞാൻ നിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അല്പം കൂടി മുമ്പോട്ട് പോയപ്പോൾ നേരത്തെ കുരച്ചുകൊണ്ടിരുന്ന നായ് ആ കുട്ടി സഞ്ചരിക്കുന്ന പാതയിലേക്ക് ഇറങ്ങി വരികയാണ്. ആ കുട്ടി ആ നായയെ കണ്ടു, കുരച്ചുകൊണ്ട് നിൽക്കുന്ന നായയെ കണ്ടു. കണ്ടപ്പോൾ ആ കുട്ടി അതിൻ്റെ മുഖം ചുളിഞ്ഞു, അല്പം കരയാൻ തുടങ്ങുകയാണ്.
അപ്പോഴും അപ്പൻ പറഞ്ഞു, മോനെ ഞാൻ നിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അല്പം കൂടി മുമ്പോട്ട് ചെന്നപ്പോൾ നേരത്തെ കുരച്ചുകൊണ്ടിരുന്ന ആ നായ ആ കുട്ടിയുടെ നേരെ ചാടി വരുന്ന രംഗം കണ്ടപ്പോൾ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടുത്തമെല്ലാം വിട്ട് ആ മൺപാതയിൽ കിടന്ന് ഉരുണ്ടുകൊണ്ട് വല്ലാതെ പ്രതിസന്ധിയിൽ ആ ഭയപ്പെട്ട് ആ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടുത്തമൊക്കെ വിട്ടുകൊണ്ട് മാറി നിന്ന് കരഞ്ഞ് ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആ കുട്ടിയെ കണ്ടുകൊണ്ട് അപ്പൻ പറയും, മകനെ നീ മിണ്ടാതിരിക്കേ, ഞാൻ നിൻ്റെ അപ്പനാ. ഈ ഒരർത്ഥത്തിൽ ആ വാക്യം മനസ്സിലാക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ വചനങ്ങൾ ദൈവപൈതലേ പ്രതികൂലത്തിൻ്റെ താഴ്വരകളിൽ നിന്നെയും എന്നെയും തകർത്ത് കളയാൻ ശത്രു വെല്ലുവിളിച്ചുകൊണ്ട് നമുക്കറിയാം വേദപുസ്തകം പറയുന്നു, കള്ളൻ വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിപ്പാനും അത്രേ. പ്രതികൂലത്തിൻ്റെ താഴ്വാരങ്ങളിൽ സങ്കടങ്ങളുടെ പ്രതിസന്ധിയിൽ നമ്മെ തകർത്ത് കളയുമെന്നും നമ്മെ ഇല്ലാതാക്കുമെന്നും നാം ഇനി നാളെ കാണുകയില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് രോഗമാകാം, സങ്കടമാകാം, പ്രതികൂലങ്ങളാകാം, ഇല്ലായ്മകളാകാം, നാളത്തെ സൂര്യോദയം നാം കാണുകയില്ലെന്ന് ഇവിടുത്തെ വൈദ്യശാസ്ത്രവും പിശാച് നമ്മുടെ കർണപുടങ്ങളിൽ പറഞ്ഞ് നാം തകർന്നു പോകുമെന്ന് നമുക്കെതിരെ കുരച്ചുകൊണ്ട് ഒരു ശത്രു വെല്ലുവിളിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നു, മിണ്ടാതിരിക്കൂ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, നിന്നെ തെരഞ്ഞെടുത്ത, നിന്നെ ദത്തെടുത്ത, നിന്നെ വീണ്ടും ജനിപ്പിച്ച, നിനക്ക് വേണ്ടി കാൽവറി കുലക്കളത്തിൽ അല്ലെങ്കിൽ അവസാനത്തുള്ള രക്തമരവൂറ്റി നിന്നെ സ്നേഹിച്ച് നാളിതൊരു നടത്തിയ ദൈവം ഒരിക്കലും മാറാത്ത, ഒരിക്കലും കൈവിടാത്ത, ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവമാണ്. ആ ദൈവം നിന്നെ അറിയുന്നത് കൊണ്ട്, ആ ദൈവത്തെ കുറിച്ച് നിനക്കറിയാം എന്നുള്ളത് കൊണ്ട് അപ്പോൾ മിണ്ടാതിരിക്കൂ, ദൈവം നിനക്ക് വേണ്ടി മിണ്ടുവാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം ആത്മനിയോഗത്തോടുകൂടി പ്രിയ ദൈവമക്കളുടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആക്കി ദൈവവൈദലേ നിങ്ങളോട് ഞാൻ ഒരു ദൂത് കൈമാറാം. പ്രതികൂലത്തിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്, സങ്കടത്തിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്, കഷ്ടതയിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? വാസ്തവമായി ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞ ദൈവവൈദലാണെങ്കിൽ കഷ്ടതയുള്ള പ്രതികരണം അത് ദൈവമെല്ലാം അറിയുന്നവനാണെന്നും ദൈവമെല്ലാം കാണുന്നവനാണെന്നുള്ള ഉറപ്പാണ് നമ്മുടെ പ്രതികരണമായി മാറേണ്ടത്. സ്തോത്രം. പലപ്പോഴും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, ദൈവത്തറി ദൈവമക്കൾ, ദൈവമാരാണെന്ന് അറിഞ്ഞ ദൈവമക്കളുടെ ജീവിതത്തിൽ സങ്കടമൊക്കെ വരും. പക്ഷേ അതിൻ്റെ നടുവിലും നമ്മുടെ പ്രതികരണം, എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, എനിക്കെൻ്റെ ദൈവത്തെ അറിയാം. എത്ര പേര് ഇന്ന് പകൽ വായു തുറന്ന് പറയും, എൻ്റെ ദൈവത്തെ എനിക്കറിയാം? വായു തുറന്ന് പ്രതികരിക്കാമോ? പ്രതികൂലത്തിൽ പറയണം, എൻ്റെ ദൈവത്തെ എനിക്കറിയാം, അവൻ ഇതുവരെ മാറിയിട്ടില്ല. നാം വായിക്കേണ്ട പുസ്തകത്തിൽ അവൻ ഇന്നലെയും ഇന്നും നാളെയും അനന്യനാണ്, മാറാത്തവനാണ്. അവൻ ഇന്നലെ മാറിയില്ലെങ്കിൽ അവൻ ഇന്നും മാറുകയില്ല, നാളെയും മാറുകയില്ല. പോയ കാലങ്ങളിൽ പ്രതിസന്ധിയുടെ ഘോഷയാത്രകൾ നമ്മെ മുക്കിക്കളയുമെന്നും നമ്മെ തകർത്ത് കളയുമെന്നും നമ്മെ ഇല്ലാതാക്കി കളയുമെന്ന് പറഞ്ഞപ്പോൾ നമ്മെ കൈപിടിച്ച് നടത്തിയ ദൈവം ഇന്നിൻ്റെ പ്രതികൂലത്തിൽ കൂടെ നിൽക്കില്ലെന്നുണ്ടോ? ഇല്ല പ്രിയരെ, നിൽക്കുക തന്നെ ചെയ്യും. അവൻ ഇന്നലെയും നല്ലവനാണെങ്കിൽ ഇന്നും നല്ലവനാണ്, നാളെയും നല്ലവനാണ്. ഞാൻ ഇങ്ങനെ ആ ഭാഗത്തേക്ക് ഒന്ന് തിരികട്ടെ പ്രിയരെ. എന്തുകൊണ്ടാണ് പ്രതികൂലം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ നാം മിണ്ടി തുടങ്ങുക, നാം പ്രതികരിക്കുക? പ്രിയരെ, ദൈവാത്മാവ് ഇന്ന് പകൽ പറ സന്ദേശം ഇതാണ്, ഏത് പ്രതിസന്ധി, ഇത് കോവിഡ് 19 അല്ല, അത് ഏതുമല്ല, ഏത് സങ്കടം പർവം പോലെ നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്നാലും നാം നിൽക്കുന്ന സ്ഥലം താഴേക്ക് പോകുമെന്ന് പറഞ്ഞാലും നമ്മുടെ കരങ്ങൾ പിടിച്ചുയർത്തി തോളിൽ വകച്ച് കൊണ്ടുപോകാൻ, പ്രതികൂലത്തെ ഓവർകം ചെയ്യാൻ നമ്മുടെ ആ കർത്താവ് നമ്മെ തോളിൽ വഹിക്കുമെന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് വിശ്വാസമുണ്ട്? ആ ദൈവം നമ്മുടെ കരങ്ങൾ പിടിച്ചുള്ളത് കൊണ്ട് നാം മിണ്ടരുത്, ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കുക തന്നെ ചെയ്യും. ഹാലേലൂയാ. പ്രതികൂലത്തിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ ആ കുഞ്ഞ് പ്രതികരിച്ചെന്നറിയാമോ? എന്തുകൊണ്ട് അപ്പൻ്റെ കയ്യിൽ നിന്ന് പിടുത്തമൊക്കെ വിട്ട് മൺപാതിൽ ഉരുണ്ടെന്നറിയാമോ? കുഞ്ഞിന് 5 വയസ്സിൽ താഴെയുള്ളൂ എന്നതിൻ്റെ അർത്ഥം ഞാൻ ഇങ്ങനെ പറയാം. യേശു ക്രിസ്തു രക്തത്താൽ വീണ്ടും ജന്മം പ്രാപിച്ചവരെ, പാപമോചനം പ്രാപിച്ചവരെ, യേശുവിനെ കഴിഞ്ഞ കാലങ്ങളിൽ അടുത്തറിഞ്ഞവരെ, അല്ലെങ്കിൽ നാം ദൈവത്തിൻ്റെ മക്കളാണ്, പുത്രനെങ്കിലോ അവകാശികളാണ്,
ദൈവം നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്ന ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. ദൈവം ആരാണെന്ന് അടുത്തറിയുമ്പോൾ തന്നെ നമുക്കുള്ള ഏറ്റവും വലിയ ഉറപ്പ് ആ ദൈവം നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയിൽ ആവർത്തിച്ച് പറയാം, നിയോഗമുണ്ടോ? ഞാൻ പറയുന്ന വചനം ഏറ്റുപറ എന്താ പറയേണ്ടത്? എൻ്റെ ദൈവം എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ് കേട്ടല്ലോ. വായിൽ ക്യാൻസർ ഉള്ളവർ, 12 കോടി കടമുള്ളവർ, ഒത്തിരി കടങ്ങളുള്ളവർ, ഇന്ന് പകൽ ഞാൻ പ്രവചനാത്മ വിളിച്ചു പറയുന്നു, ദൈവം നിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ആരാ ദൈവം? ഭൂമി ഉണ്ടാക്കിയവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ, കോടാകോടി നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവം. ആ ദൈവം നിന്റെ, ആ ദൈവത്തിന്റെ പേരറിയാം, നിന്റെ വീടറിയാം, നിന്റെ പ്രശ്നമറിയാം, നിന്റെ സങ്കടങ്ങൾ അറിയാം. ആ ദൈവം നിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നാം എന്തിനു ഭയപ്പെടണം? ഏത് പ്രതികൂലത്തെയും ജയിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എങ്ങനെയാണ് പ്രതികൂലത്തിന് നമ്മുടെ പ്രതികരണം? നാം മിണ്ടുകയാണോ? നാം മിണ്ടാതിരിക്കൂ, ദൈവം നമുക്ക് വേണ്ടി മിണ്ടും. എത്ര പേര് ഇന്ന് പകൽ കാലം വിളിച്ചു പറയും, നാം മിണ്ടാതിരിക്കൂ, ദൈവം നമുക്ക് വേണ്ടി മിണ്ടും. എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഞാനിങ്ങനെ പറയാം, അല്ലയോ, ശത്രുവിനെ പ്രതികൂലത്തിന് കുരയ്ക്കാനേ കഴിയൂ, കുരയ്ക്കാനേ കഴിയൂ, നിന്നെ തൊടാൻ കഴിയില്ല. വിശ്വസിച്ചുകൊണ്ട് ഏറ്റു പറയാമോ, ഇന്ന് പകൽ പ്രതികൂലത്തിൽ നിനക്ക് നേരെ കുരയ്ക്കാനേ കഴിയൂ. പക്ഷേ നിന്റെ അടുത്ത് നിനക്ക് വേണ്ടി ഇന്നും പിതാവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥമണയ്ക്കുന്ന, പക്ഷവാദം ചെയ്യുന്ന, ജീവിക്കുന്ന ഒരു കർത്താവ് നിനക്കുള്ളപ്പോൾ, അല്ലെങ്കിൽ ആ ദൈവം നിന്നെ അറിയുന്നത് കൊണ്ട് ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ വിളിച്ചു പറയാം, അല്ലെങ്കിൽ ശത്രുവിനെ കുരയ്ക്കാനേ പറ്റൂ, നിന്നെ തൊടാൻ പറ്റില്ല. ആ ദൈവം നിനക്ക് വേണ്ടി ണയ്ക്കുന്നുണ്ട്, അവൻ നിന്നെ കാണുന്നുണ്ട്. വിളിച്ചു പറ, പ്രതികൂലത്തിന് എന്നെ ഭയപ്പെടുത്താനേ കഴിയൂ, പക്ഷെ പ്രതികരണം ദൈവത്തിനായി സമർപ്പിക്കൂ. നീ ദൈവത്തിന് മിണ്ടാൻ അവസരം കൊടുക്കൂ. യഹോവാ നിനക്ക് വേണ്ടി സംസാരിക്കുക തന്നെ ചെയ്യും. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയിൽ ആവർത്തിച്ച് പറയുന്ന മറ്റൊരു പദമാണ്, ദൈവം എനിക്ക് വേണ്ടി മിണ്ടും, എൻ്റെ കുടുംബത്തിന് വേണ്ടി മിണ്ടും, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി മിണ്ടും, എൻ്റെ സഭയ്ക്ക് വേണ്ടി മിണ്ടും. അല്ലെങ്കിൽ നീ മിണ്ടാൻ, അല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി മിണ്ടും. ഈ ദിവസങ്ങളിൽ ഒരു ആത്മീയ പക്വതയിലേക്ക് ദൈവത്തെ അറിയേണ്ടതുപോലെ ഒന്ന് അറിയാൻ തയ്യാറായാലുണ്ടല്ലോ, അവൻ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം. പ്രതികൂലത്തിൽ അപ്പൻ്റെ കൈ വിട്ട് മാറുന്നവരല്ല, പ്രതികൂലത്തിൽ പിറുപിറുക്കുന്നവരല്ല, പ്രതികൂലത്തിൽ ഭയപ്പെടുന്നവരല്ല, പ്രതികൂലത്തിൽ പിന്മാറിപ്പോകുന്നവരല്ല, പ്രതികൂലത്തിൽ അല്ലയ്യ എനിക്കാരുമില്ലെന്ന് പറയുന്നവരല്ല, പ്രതികൂലത്തിൽ തകർന്നുടയുന്നവരല്ല. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനൊരു സഭയുടെ പാസ്റ്ററാണ്, പലരെയും കണ്ടിട്ടുണ്ട് പ്രതികൂലത്തിൽ തകർന്നുടഞ്ഞവരായി, ഭാരപ്പെട്ട് പ്രതിസന്ധിയുടെ ആരവം കേട്ട് എനിക്കാരുമില്ലല്ലോ എന്ന് പറയുന്ന ഒരുപാട് പേരെ ഞാനും കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽ എനിക്കാരുമില്ലെന്നും, എൻ്റെ അമ്മ എന്നെ മറന്നെന്നും, എനിക്ക് ജന്മം എൻ്റെ അപ്പൻ എന്നെ മറന്നെന്നും, എൻ്റെ മക്കൾ എന്നെ മറന്നുപോയെന്നും, എനിക്കാരുമില്ലെന്നും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവർ പറയുന്നെങ്കിൽ നിങ്ങൾക്കാരുമില്ലെന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾക്കൊരു ദൈവമുണ്ടെന്നേ, ആ ദൈവത്തിന് വിടുവിക്കാൻ കഴിയുമെന്ന് ഇന്ന് പകൽ കാലം വിളിച്ചു പറ, ഞാൻ ആരുമില്ലാത്തവനല്ലോ, എനിക്കൊരു ദൈവമുണ്ട്, അവൻ എൻ്റെ അപ്പനാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പ്രമേയങ്ങളിലൊന്നാണ് ദൈവവും തൻ്റെ മക്കളും തമ്മിലുള്ള ബന്ധം, പിതാവ് പുത്രൻ ബന്ധമാണ്. നമുക്കൊരു നല്ല അപ്പനുണ്ട്, ആ അപ്പൻ നമ്മെ അറിയുന്ന ദൈവമാണ്. ഇവിടുത്തെ സകല ബന്ധങ്ങളും പിരിഞ്ഞു പോയാലും, ഇവിടുത്തെ സകലരും നമ്മെ വിട്ട് മാറിപ്പോയാലും, പ്രതികൂലം വരുമ്പോൾ ശരിയായിട്ടുള്ള ഭക്തിയും വിശ്വാസവും വെളിപ്പെട്ട് വരേണ്ടത്. ഹല്ലേലൂയ. പ്രതിസന്ധി വരുമ്പോഴാണ്, കഷ്ടത വരുമ്പോഴാണ്, പ്രതികൂലം വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം എന്താണെന്നും, നമ്മുടെ പ്രാർത്ഥന എന്താണെന്നും, നമ്മുടെ ആരാധന എന്താണെന്നും, നാം ദൈവം തമ്മിലുള്ള ബന്ധം എന്താണെന്നും തിരിച്ചറിയുന്നത് പ്രതികൂലം വരുമ്പോഴാ. പ്രതികൂലം വരുമ്പോഴാണ് ഒരു ഭക്തന്റെ വിശ്വാസം വർദ്ധിക്കേണ്ടത്. ഇന്ന് പകൽ ഞാൻ എങ്ങനെ പറയാ, പ്രതികൂലത്തിന് മുകളിൽ വളരുന്ന, പ്രതികൂലത്തിന് മുകളിലേക്ക് എത്തപ്പെടുന്ന ഒരു വിശ്വാസ ഉടമയായി മാറൂ. ദൈവം നമ്മെ അറിയുന്ന ദൈവമാണ്. നാ ദൈവത്തെ ഒന്ന് അടുത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ പ്രതികൂലത്തിൽ വിട്ട് പിന്മാറിപ്പോകാൻ ഇടവരികയില്ല. മിണ്ടാതിരുന്ന് ദൈവമാരെന്നറിയണം. ഞാൻ ആ ഭാഗം ഒന്ന് വിടുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയുണ്ട്,
പുറപ്പാട് പുസ്തകം പതിനാലാമത്തെയും അതിൻ്റെ പതിനാലാമാക്കി മാക്കിയും ഇങ്ങനെയാണ് വായിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. സംഭവം നമുക്കറിയാം, മുമ്പിൽ ചെങ്കടലുണ്ട്, പുറകിൽ ഫറവോനും സൈന്യവുമുണ്ട്. നമുക്ക് ചരിത്ര സംഭവങ്ങൾ അറിയാം. ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എന്ന കാഹളം പോലെ ശബ്ദം കേട്ട് തൻ്റെ ജനമായ ഇസ്രായേൽ ഫറവോനടുമത്തത്തിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെടുവിച്ചുകൊണ്ട് വരുന്ന യാത്രയിൽ വിളിച്ചിറക്കി ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എന്ന ശബ്ദത്തോടുകൂടി ആരാധിപ്പാൻ ഇറങ്ങി തിരിച്ച ഒരു കൂട്ടം ആളുകൾ, ദൈവത്തിന് സ്വന്തം ജനം, അവരാണ് ഇസ്രായേൽ മക്കൾ. ഹല്ലേലൂയ. അവർ ഇറങ്ങി തിരിച്ച വഴി യാത്രയിൽ മുമ്പിൽ ചെങ്കടൽ വന്നു. ഹല്ലേലൂയ. വഴികൾ അടയപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രകിലിതാ, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മുടിക്കും പിടിക്കും തകർത്ത് കളയും. അതാണ് പിശാചിന്റെ പരിപാടി. നമ്മൾ വായിക്കുന്ന പോലെ, യോഹന്നാൻ സുവിശേഷം വായിക്കുന്ന പോലെ, പിശാചിന്റെ എപ്പോഴുമുള്ള പരിപാടിയാണ്, വർത്തമാനമാണ് പിടിക്കുക, മുടിക്കുക, തകർക്കുക. ഇതൊക്കെ ഒത്തിരി കേട്ട് കുഴഞ്ഞു പോയവരാ പലരും. പക്ഷേ ഇന്ന് പോലെക്കാലം ഞാൻ പറയാ, പിശാച് പറയത്തുള്ളു കേട്ടോ. ആരാധിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ വിളി കേട്ടിറങ്ങിയവരെ, ഈ വഴിയാത്രയിൽ മുമ്പും പിൻപും അടഞ്ഞു പോയെങ്കിൽ, നാല് ചുവരുകളും അടഞ്ഞു പോയെങ്കിൽ, പക്ഷേ സ്വർഗം നിനക്ക് വേണ്ടി തുറന്നിരിപ്പുണ്ട്. ഹല്ലേലൂയ. നാല് വശവും ലോകത്തിന് അടയ്ക്കാൻ പറ്റും, പക്ഷേ നിന്റെ മുകളിലെ കിളിവാതിൽ അടയ്ക്കാൻ ആർക്കും പറ്റുകയില്ല. സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാകൂ. പ്രതികൂലത്തിൽ എല്ലാ വഴികളും അടയപ്പെട്ടാലും വിളിച്ച ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ഹല്ലേലൂയ. മുമ്പിൽ ചെങ്കടലുണ്ട്, പുറകിൽ പറവോനും സൈന്യമുണ്ട്, ശത്രു പറയുന്നുണ്ട്. ഹല്ലേലൂയ. പിന്തുടരുക, ഹല്ലേലൂയ. മുടിക്കുക, പിടിക്കുക. പ്രശ്നപൂരിതമാണ്. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നുണ്ട്, പ്രശ്നം വന്നപ്പോൾ, മുമ്പും പിൻപും വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ മിണ്ടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ മിണ്ടാൻ, എന്താ കഷ്ടതയിൽ പ്രതികരിക്കുന്നത്? എന്താ പ്രതികരണം? കഷ്ടതയുള്ള പ്രതികരണം, വിശ്വാസ പ്രഖ്യാപനമല്ല അവർ ഉണ്ടായത്. കഷ്ടതയിൽ അവരുടെ പ്രതികരണം അവിശ്വാസത്തിൻ്റെ ആയിരുന്നു, പിറുപിറുപ്പിൻ്റെ ആയിരുന്നു. വിളിച്ച ദൈവം എന്തിയേ, അല്ലെങ്കിൽ മോശയുടെ ദൈവം എന്തിയേ, ഞങ്ങൾ ഇതിനേക്കാൾ നല്ലത് മിശ്രയമായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. ഞാനിന്ന് പകൽ നിങ്ങളോട് പറയാം, രക്ഷിക്കപ്പെട്ട് കുറേ കാലമായതാകാം, ഈ വചനം കേട്ട് കുറേ വചനം കേട്ടതാകാം, ഉപവസിച്ച് ഉപവസിച്ച് കുഴഞ്ഞു പോയെന്ന് പറഞ്ഞവരാകാം. ഞാനിന്ന് പകൽക്കാരനെ പറയാം, നിങ്ങൾ കുഴഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ലെന്നേ. അല്ലെങ്കിൽ വിളിച്ചവൻ വിശ്വസ്തനാണെന്നേ. അല്ലെങ്കിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോകല്ലേ. ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ വിളിച്ചു പറയാം, ഏത് പ്രതിസന്ധി വന്നാലും വിളിച്ചവൻ മറക്കുന്ന ദൈവമല്ല, ഒരു നാളും കൈവിടുന്ന ദൈവമല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. മുമ്പും പിൻപും, അല്ലെങ്കിൽ പ്രതിസന്ധിയായി, കഷ്ടതയായി, വേദനയായി, സങ്കടമായി, പക്ഷേ ജനം, അല്ലെങ്കിൽ ജനം മിണ്ടാൻ തുടങ്ങിയപ്പോൾ, ജനം പിറുപിറുക്കാൻ തുടങ്ങിയപ്പോൾ, കഷ്ടതയിൽ അവിശ്വാസം വരെ തുടങ്ങിയപ്പോൾ ദൈവരോട് പറഞ്ഞ പദം നമ്മൾ വായിച്ചത്, മിണ്ടാതിരിപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് പകൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, കൃപയുള്ള ദൈവമക്കളെ, ഇന്ന് പകൽ വചക ദൈവത്തിന് പൈതലേ, ഒന്ന് പറയാമോ, ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ ദൈവം എനിക്ക് മിണ്ട് വേണ്ടി മിണ്ടാൻ തുടങ്ങും. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രതികൂലം വരുമ്പോൾ ലോകത്തിൽ ആശ്രയം വെച്ച്, അല്ലെങ്കിൽ കുതിരകളിൽ ആശ്രയം വെച്ച്, നമ്മുടെ ചില ആശ്രയങ്ങളിൽ, അല്ലെങ്കിൽ വലഞ്ഞുലഞ്ഞു പോകല്ലേ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ യുദ്ധം ചെയ്യണ്ട, നിങ്ങൾ പ്രതികരിക്കണ്ട, നിങ്ങൾ അവിശ്വാസം പറയുന്ന ഉള്ളവരായി പുറകോട്ട് പോകണ്ട. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. എത്ര പേര് ഇന്ന് പകൽ ആവർത്തിച്ച് ഉറക്കെ പറയും, ഞാൻ എൻ്റെ യുദ്ധങ്ങളും യുദ്ധക്കോപ്പുകളും താഴെ വെക്കുന്നു, എൻ്റെ മനുഷ്യരുള്ള ആശ്രയം പെളിയ മാറ്റിവെക്കുന്നു, എനിക്ക് പ്രമുഖന്മാരിൽ ആശ്രയമില്ല, എൻ്റെ ആശ്രയം ദൈവത്തിലാണ്, യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ദൈവം പറയുന്നു, മിണ്ടാതിരിപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. സ്തോത്രം. നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, ജനത്തിന് വേണ്ടി ആദ്യ രാവിലെ ദൈവം ഫറവോനെയും സൈന്യത്തെ നോക്കി എന്നാണ് വായിക്കുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വിട്ടുമാറുകയാണ്. പ്രിയരെ, പ്രതികൂലത്തെ കർത്താവ് നോക്കി എന്ന് വായിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു നോട്ടം കൊണ്ട് ശത്രുവിൻ്റെ, അല്ലെങ്കിൽ രഥത്തിൻ്റെ ചക്രം തകർന്നു പോയെന്ന് ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ പറയാ. നിന്റെ പ്രതികൂലം വലുതാണെങ്കിൽ ഇന്ന് പകൽ ഇങ്ങനെ പറയാം, ദൈവത്തിൻ്റെ ഒരു നോട്ടം മതി.
Shatru Thaladi Aipogal, they were Tinder Nortamade, they were Tinder Wakumade, they were Tinder Sparshanamade, Prashnangal Vadimari Pogoval, Angarinkil in the Vagarinabrejabaria, Stotra Minda did in there, they were Mar and Nari in the Bere, Egova, Namukuendi, one guard in the Chayo, Alleghida was Sangal, Pardigula Tinda Munbil, Namada Pardigarna Manganiada, Uri Randari Vashatin Davasan, Samayata Namalati, the Stotra, Karinya Uruvasham, Patumasa Tolam Pudisan the Irino, Stotra, Namada Pardigarna Menda Irino, Purvurta Runde, Pinmari Runde, Vishwasamit Poya Runde, Paladam Paladam Paranya Poya Runde, Pachi Kasta the Ilum Sangara Tilum, Idevati Aradi Panagiva, Indomara Adi Chamunur Navarunde, In the Bagalikan Barayamo, Apudia Varshatrik and Kairum Ball, Uribad is operating a country of the Veranamal, Pacha Adabola Kasamba Vikate, the Evil Elira in the Hikate, Yena Yendabashi, Pache, Stotram, Adubol, Nam Agrik in the Bole, Unum Samba Vichilengilip, Nam Asik in the Bolon Samba Vichilengilip, Nam Shamayodum, Sagish to the Odum, Vinaya Todum Gude, E. Devate, Ara, the Chumun Botubogo, E. Vishwasa Murga Pediku, E. Kartavinitana Seviku, Urenali, they even the Mavita, Pinmari Pogailla, Kaibudgailla, our Namada Karangal Pritchitunde, Veta Bustakatil, Namakavare Paridamaya, Maturi Bakamunde, Apostle Bandamati, Patrosine, Yakobine Konade, our Kista Maya, the Mansilaya Paul, Patrosine Pritchet, Tadavilaki, the Namakinunde. Patrosne Pidiche, Tadavilaki Paul, number Waikino, Patrose, Sugamai, Atadavarail, Katanuranganaita, Waikin, the Stotram, Ali, the Yotende Asenhaya, Patrose, Padisandi Unde, Katta the Unde, Nala in the Sambaviku and the Tanika Rilla, Yakobine Konade, Ehudan Mark, Priapatur, Kavarkoke, Istamaya the one down Patrosne Pidichade, Vidi Alia Patrosne de Uledreula, Vidi Pakar Pendane, Arkaparan Patil, Atramatra, Padisandi. Pache, ah, Pardigula Tilum, ah, Sangara Tilum, Tan Talatara, Jailikatanunda, Aligatan, Urakamir the Engariana, Kata the Urakamiriano, Sangara Tilurakamir, Jailing and Urakamiriga, Pardigula Tilang and Urakamiriga, Yaning order the Alegari Maria, Nere take Katadasa Braga de Vole, Yenda and Yale Patros in a Pardigula Tilum, Tan Minda did in there, Tan Samadhan and Todogudi, Tane Bulicharakia, Tane Naicha, Tane Niendricha. Tanne Vilicharaki, Velekai Vilicha, Deva Munbahe, Patrose, Ali Samadhan, Tolakaraduran Karan Riamo, Patrose, or the Yuru Vaitatam Rajananda Vaitna Riamo, Ni Alia, Nine Kurchula Vaitatam, Patros, which of Vaitatam, Deva Parajatunde, Yan in the Bagalingana Varayam Stotra, Deviga Vaitatamula, Deva Tal Vilika Pata, Deva Tal Naika Padina, Deva Tal Munbot, Naika Padina, Urivetia Kurucha, Deva Tinripata Dunde, Deva Tinri Vaitatamunda. Devatun Nurnayamunda, Devatun Rude Shamunda, in the Bagaletra Varium, in the Kurcha Devatun Rude Shamunda, in the Kurcha Devatun Pata the Unda, and the Oile, Ali Name Kurchula, Devatin the Pata the Arkama the Kanan Patitilla, Arkwan the Kelkan Patitilla, Name Kurchula Waktatam, Walia Waktatamana, Name Kurchula Deviga Pata the Walidana, Aduan, the Jailer Ragalkum, the Perdigulangalkum, the Sangarangalkum, Name Perdigari Pican Shatusam. Adinda Nadavila Samadhan Todum, Shamayodum, Vishwasa Murga Pritik in the Varahi, Pratana Murga Pritik in the Varahi, Deva Kruba Murga Pritik in the Varahi, Deva Tene Pradigarikan, Avasarangodakan the Varai Marreal, Stotter Deva Puratu Kunduverigat and Echayam, Alia, Patros in order, the Ion Paraja Vakta Tangal Validan, Aldimetam Patrose, Atravarail and Katam Ragandai Kalangarino, Tarikivendi Savasati Oda Pratikinunda, Patros in the Deva, Albutagarama. Puratu Kundu in the Kana and Kadiununda, in the Velikal and Yan in the Velikal in the Paradabri, Sotram, Minda, there in there, Deva Mar in there, Ari under the Bole, Arian Tayara Yal, Avename, we are Tugatane, Chayam, Etravak in the Velikal, Rakaparan Betum, Avename, we are Tugatane, Chayam, Avane Kariata, Urikariumilla, Urikariumilla, Pradigula Til, Sangarangal, Namukadre, Shatru Velibulichu, and the Verimbold, Nam Palapod in Pradigarikarunda, Sotram, Alia. Ebrai
വിശ്വാസികളെ കുറിച്ച് വേദപുസ്തകം പറഞ്ഞൊരു സംഗതിയുണ്ട്. എബ്രാലേഖനം എഴുതി തന്നെ അതിനു വേണ്ടിയാണ്. എബ്രായ വിശ്വാസികൾ, യഹൂദ ക്രിസ്ത്യാനികൾ അവരുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വന്നു. അവരുടെ വസ്തുക്കളെ പലരും പിടിച്ചുകൊണ്ടുപോയി, അവരുടെ മക്കളെ പലരും പിടിച്ചുകൊണ്ടുപോയി. നമ്മൾ ചരിത്രം വായിക്കുന്ന അങ്ങനെയാണ്. വലിയ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ അവർ മിണ്ടാൻ തുടങ്ങി, വിശ്വാസത്തിൽ ക്ഷയം വന്നു, പ്രാർത്ഥനകൾ മുടങ്ങാൻ തുടങ്ങി, ആരാധനകൾ മുടങ്ങാൻ തുടങ്ങി. അവരെക്കുറിച്ച് പറയാം, അവർ മന്ദതയുള്ളവരായി മാറി, മാന്യതയുള്ളവരായി മാറി, വിശ്വാസം കുറയാൻ തുടങ്ങി, പ്രാർത്ഥന കുറയാൻ തുടങ്ങി, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങിത്തിരിച്ച ആളുകളുടെ ജീവിതത്തിൽ പീഡനങ്ങളും സങ്കടങ്ങളും വന്നപ്പോൾ വിശ്വാസം ക്ഷയിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവരെ ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്, നാമോ നാശത്തിലേക്ക് പിന്മാറിപ്പോകുന്ന കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ എത്രയാകുന്നു. ഞാൻ ഇതുപോലെ ഇങ്ങനെ പറയട്ടെ, പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. എബ്രായ വിശ്വാസികൾ ദൈവത്തെ വാസ്തവമായി സേവിക്കിറങ്ങിയവരാ. പലപ്പോഴും അങ്ങനെയാണ്. രക്ഷിക്കപ്പെട്ട കാലം, സ്നാനപ്പെട്ട കാലം, ദൈവം വന്ന കാലത്തെ അപേക്ഷിച്ച് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയിട്ടുണ്ടോ? പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ദൈവകൃപയിൽ നിന്ന് ക്ഷീണിച്ചു പോയിട്ടുണ്ടോ? എബ്രായ വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രതികൂലം വന്നപ്പോൾ, സങ്കടം വന്നപ്പോൾ, വെല്ലുവിളികൾ വന്നപ്പോൾ അവർ പലപ്പോഴും പുറകോട്ട് വലിഞ്ഞു, അകത്ത് പിന്മാറ്റം വന്നു, വിശ്വാസം കുറഞ്ഞു, ഉറക്കം വന്നു, ഹല്ലേലൂയ, ക്ഷീണം വന്നു, മന്ദത വന്നു. അവരോട് അപ്പോസ്തലൻ പറയുന്നു, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരിയായി മാറും. വാഗ്ദത്തമുള്ള, ദൈവകൃപയുള്ള, ദൈവത്താൽ വിളിക്കപ്പെട്ട, ദൈവത്താൽ നയിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ കഷ്ടതകളും വെല്ലുവിളികളും സങ്കടങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ അതിനു മുമ്പിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നുണ്ട്. കഷ്ടതയിൽ നമ്മുടെ പ്രതികരണം വിശ്വാസത്തിൻ്റെ വാക്കുകളാകണം. കഷ്ടതയിൽ നമ്മുടെ പ്രതികരണം, ഇതിനെ നമ്മൾ ഓവർകം ചെയ്യുമെന്നും, ഇതിനെ നമ്മൾ ചാടിക്കടക്കുമെന്നും, ഇതിനെ നമ്മൾ ജയിക്കുമെന്നും പറയുവാനുള്ള നിയോഗം നമ്മുടെ അകത്തുണ്ടാകണം. ഹല്ലേലൂയ. ഏത് പ്രതികൂലം ജീവിതത്തിൽ വന്നാലും, അത് വലുതാകട്ടെ ചെറുതാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ റെഡിയായിത്തീരണം. എബ്രായ വിശ്വാസികളുടെ ജീവിതത്തിൽ കട്ട തന്നപ്പോൾ പിറുപിറുക്കാൻ തുടങ്ങി, പുറകോട്ട് പോകാൻ തുടങ്ങി. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, സ്തോത്രം, വിശ്വാസം മുറുകെ പിടിക്കുന്നവരാകണം, ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നവരാകണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട കാലത്തെ അപേക്ഷിച്ച് ഓരോ വർഷം കഴിയും തോറും, നിത്യത അടുത്ത് വരും തോറും കഷ്ടതകൾ ജീവിതത്തിൽ വന്നേക്കാം, അതിൻ്റെ ഏറ്റക്കുറച്ചിൽ വന്നേക്കാം. ആർഗാപർഷമില്ലാത്തത് ഒരിക്കൽ ഞാനൊരു സഭയിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥി പ്രസംഗിക്കാൻ പോയി. പ്രസംഗിക്കാൻ പോയപ്പോൾ ആ ദേശത്തെ മറ്റൊരു സഭയിൽ ആരാധിക്കുന്ന വലിയ സമ്പത്തുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചു അവിടെ ചെന്നു. ഞാനും ആ സഭയിലെ പാർശ്വമായിട്ട് അവിടെ ചെന്നപ്പോൾ, സ്തോത്രം, ആ ഒരു വലിയ വീടാണ്, വലിയ സമ്പത്തുള്ളൊരു വീടാണ്, വലിയ സംവിധാനമുള്ള വീടാണ്, സ്തോത്രം, വലിയ ബ്രാൻഡഡ് വാഹനമൊക്കെ അതിൻ്റെ കാർപോർച്ച് കിടപ്പുണ്ട്, സ്തോത്രം. ഞങ്ങളവിടെ ചെന്നപ്പോൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആ ഭവനത്തിലെ പിതാവ്, വലിയ സമ്പത്തുള്ളൊരു വീട്ടിലെ പിതാവാണ്, ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരയാൻ തുടങ്ങി, കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്, സ്തോത്രം. കാര്യം ചോദിച്ചറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും സമ്പത്തുള്ള, ഇത്രയും വലിയ ഭവനത്തിൽ പാർക്കുന്ന, ഇത്രയും സംവിധാനമൊക്കെ ഉള്ള ഈ മനുഷ്യനും ഒരു കൊച്ചുകുട്ടിയെപ്പോലെ എന്തിനാ ഒരു സാധാ ഉപദേശം മുമ്പിൽ ഇത് കരയുന്നത്, സ്തോത്രം. അടുത്തറിഞ്ഞപ്പോൾ തനിക്ക് രണ്ട് മക്കളെ ഉള്ളൂ. ഇളയ മകൻ കോളേജിൽ പഠിപ്പിക്കാൻ മറ്റൊരു രാജ്യത്തേക്ക് വിട്ടപ്പോൾ, അല്ലെങ്കിൽ ലഹരി മരുന്നൊക്കെ അടിമയായി സ്വന്തം ഭവനൊക്കെ ഉപേക്ഷിച്ച് തെരുവുകളില്ല താമസം, ആ പിതാവ് ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. അല്ലെങ്കിൽ വലിയ വീടെന്നോ ചെറിയ വീടെന്നോ സാഹചര്യം എങ്ങനെയാണെന്നോ ഒന്നുമല്ല പ്രശ്നം. എല്ലാവർക്കും കഷ്ടതയുണ്ട്, എല്ലാവർക്കും വെല്ലുവിളിയുണ്ട്, എല്ലാവർക്കും പ്രതികൂലമുണ്ട്. പക്ഷേ പ്രതികൂലത്തിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാണെന്ന് തിരിച്ചറിയണം. പ്രതികൂലത്തിൽ നമ്മുടെ പ്രതികരണം പിന്മാറിപ്പോകുന്നവരല്ല, പ്രാർത്ഥന കുറയുന്നവരല്ല, ആരാധന കുറയുന്നവരല്ല, സ്തോത്രം കുറയുന്നവരല്ല, ദൈവത്തിൻ്റെ കൈവിട്ട് ഈ മാർഗം വേണ്ടെന്ന് പറയുന്നവരല്ല. ഏത് പ്രതികൂല നടുവിലും എന്നാൽ വിളിച്ച, ഞാൻ ആശ്രയിച്ച, ഞാൻ സ്വീകരിച്ചു പറഞ്ഞ, ഈ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ലെന്ന് ഉറപ്പുള്ളവരായി മാറണം. ഇന്ന് പകൽക്കാലം എത്ര പേര് പറയും, സ്തോത്രം, ഞാൻ സ്വീകരിച്ചു പറഞ്ഞ ഈ ദൈവത്തെ പോലെ വിടിയിപ്പാൻ കൊള്ളാകുന്ന, സഹായിപ്പാൻ കൊള്ളാകുന്ന, അല്ലെങ്കിൽ കരുതുവാൻ കൊള്ളാകുന്ന മറ്റൊരു ദൈവവും ഇല്ല എന്നുള്ള ഉറപ്പോടി മുൻപോട്ട് പോകാൻ തയ്യാറാകണം. അതുകൊണ്ട് പ്രിയരെ, പ്രതികൂലത്തിൽ, സങ്കടത്തിൽ, വേദനയിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? നാം മിണ്ടാതെ ദൈവത്തിന് മിണ്ടാൻ അവസരം കൊടുക്കുക, നാം സംസാരിക്കാതെ ദൈവത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കുക. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, നിങ്ങൾ ദൈവത്തിന് മിണ്ടാൻ അവസരം കൊടുക്കുക.
കൊടുക്കൂ. പ്രശ്നത്തിൽ ദൈവം മിണ്ടാൻ തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്യണ്ട, ദൈവത്തിന് യുദ്ധം ചെയ്യാൻ അവസരം കൊടുക്കൂ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിർത്തിയിട്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കൂ. ദൈവം പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. വഴികൾ ദൈവം തുറക്കുക തന്നെ ചെയ്യും. അസാധ്യങ്ങൾ സാധ്യമാക്കുക തന്നെ ചെയ്യും. പലരുടെ പ്രശ്നങ്ങൾ വഴിമാറുക തന്നെ ചെയ്യും. ഇന്ന് പലക്കാലം ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പ്രിയ ദൈവമക്കളെ, അതിങ്ങനെയാണ്. ഏത് പ്രതികൂലത്തിലും ഏത് സങ്കടത്തിലും വിളിച്ച ദൈവമാരെന്നുള്ള ഉറപ്പോടുകൂടി അവനെ അല്പം കൂടി അടുത്തറിയാൻ അല്ലെങ്കിൽ നാം തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി മിണ്ടും. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവം സംസാരിക്കട്ടെ, അല്ലെങ്കിൽ ദൈവം ഇടപെടട്ടെ, ദൈവം മിണ്ടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ വേദനയോടെ സങ്കടത്തോടുകൂടി കുറേ കാലമായി ദൈവത്തെ സേവിക്കുന്നു, കുറേ കാലമായി ഈ ദൈവത്തെ ആരാധിക്കുന്നു. ഇന്നും പ്രശ്നമാണ്, ഇന്നും സങ്കടമാണ്, ഇന്നും വേദനയാണ്, ദൈവം പരിഹാരം വരുത്തുന്നില്ല. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് പിന്മാറിപ്പോയിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ പ്രതികരിക്കാതെ ദൈവത്തിന് പ്രതികരിക്കാൻ അവസരം കൊടുക്കൂ. ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ നമ്മുടെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. എല്ലാം കണ്ടു നടക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, നന്ദി പറയുന്നു. ഇന്ന് പകലി വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രതികൂലത്തിൻ്റെ താഴ്വാരങ്ങളിൽ, സങ്കടങ്ങളുടെ താഴ്വാരങ്ങളിൽ ക്ഷീണിച്ച് മടുത്ത് ഓ പ്രശ്നങ്ങൾ നിമിത്തം സങ്കടപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവർക്ക് വേണ്ടി സംസാരിക്കണമേ, ദൈവർക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ, ദൈവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. പ്രതികൂലത്തെ ഓവർകം ചെയ്യാനുള്ള ദൈവകൃപ ജനത്തിന് വേണ്ടി ദൈവം നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലത്തിലുള്ള പ്രതികരണങ്ങൾ വിശ്വാസത്തിന് പ്രഖ്യാപനമാകുവാൻ ജനത്തെ കർത്താവ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തന്നെ ആമീൻ, ആമീൻ. ഈ വചനങ്ങളാൽ കർത്താവുകളെ സഹായിക്കട്ടെ. വചനം കേട്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കട്ടെ.